ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ രാജീവും പ്രിയയും കൂടി സാരി സെലക്ട് ചെയ്യുകയാണ് പ്രിയയ്ക്ക് സാരി മാച്ച് ആവുന്നുണ്ടോ എന്ന് രാജീവ് ദേഹത്ത് വെച്ച് നോക്കുന്നുണ്ട് ഈ സമയം അത് നോക്കി നിൽക്കുകയാണ് ജ്യോതിയും ഡി കെയും അവരുടെ പ്രണയത്തെ നോക്കി സന്തോഷിക്കുകയാണ് അവർ അത് കണ്ട് പഠിക്ക് ചേട്ടാ കല്യാണം തീരുമാനിച്ചതേ ഉള്ളൂ എന്നും ഇതാണ് പ്രേമം ഇതൊക്കെ വല്ല പോത്തിനോടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ജ്യോതി ഡി കെയോട് പറയുന്നുണ്ട് ഇത് കേട്ട് ജ്യോതിയുടെ ചെവിക്ക് പിടിക്കുകയാണ് ഡി കെ ചെവിക്ക് പിടിച്ചപ്പോൾ ജ്യോതി നിലവിളിക്കുന്നു അത് കേട്ട് എന്താ എന്ന് ചോദിക്കുകയാണ് പ്രിയ ഒന്നുമില്ല ഒരു പാറ്റ എന്ന് ഡി കെ അവരോട് പരിഭ്രമത്തോടെ പറയുന്നു പാറ്റയോ ശരിക്കും പാറ്റ ചാടിയോ എന്ന് പ്രിയ കളിയാക്കി ചോദിക്കുന്നു ശേഷം അവർ അവിടെ നിന്ന് പോയപ്പോൾ ചമ്മലോടെ ഡി കെ അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം ചുരിദാർ സെലക്ഷനിൽ നിന്നപ്പോൾ പ്രിയയെ അവിനാശ് ഫോൺ ചെയ്യുന്നു അവിനാശിൻ്റെ ഫോൺ ആയതുകൊണ്ട് പ്രിയ അത് എടുക്കുന്നില്ല രാജീവ് ഫോൺ എടുക്കാൻ പറയുന്നുണ്ട് ഫോണിലൂടെ നമ്മുടെ കല്യാണത്തിന് സാരി എടുക്കണ്ടയെന്നും നിനക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ് എന്നും ചോദിക്കുകയാണ് അവിനാശ് ഇത് കേട്ട രാജീവ് പ്രിയയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയിൽ വയ്ക്കുകയാണ് രാജീവാണെന്നറിയാതെ പ്രിയയോടെ എന്ന രീതിയിൽ അവിനാശ് സംസാരിക്കുന്നു അതൊക്കെ കേട്ട് രാജീവ് അവിനാശിനോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് അവിനാഷ് പറയുന്നു നീ ആവശ്യം പോലെ പർച്ചേസ് ചെയ്ത് കൊടുത്തോ കല്യാണ ദിവസം അവൾ ഉടുക്കുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരി ആയിരിക്കുമെന്ന് ശേഷം രാജീവ് ഫോൺ കട്ട് ചെയ്യുകയാണ് അവിനാഷ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഡ്രസ്സൊക്കെയായി സരോവനത്തിൽ വരികയാണ് ഡി കെയും ജ്യോതിയും പ്രിയയും ഡ്രസ്സ് കണ്ട് ആശാലതയുടെ കണ്ണ് തള്ളുകയാണ് അവിടേക്ക് സുധാകരനും ഇറങ്ങി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തനിച്ചാണെന്ന് സുധാകരൻ അവരോട് പറയുന്നു അതിനെന്താ എല്ലാവരും അങ്ങനെയല്ലയോ എന്നൊക്കെ ഡി കെ അവരെ ആശ്വസിപ്പിക്കാനായി പറയുന്നു അവർ സംസാരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡി കെ അവിടെ നിന്ന് പോ ഇറങ്ങുകയാണ് കൂടെ ജ്യോതിയും പ്രിയയുടെ മുഖത്തൊരു വിഷമമുണ്ട് പിന്നീട് കാണിക്കുന്നത് ഡി കെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുകയാണ് അമരാവതിയിലുള്ളവർക്കെല്ലാവർക്കും ഓണാഘോഷത്തിനുള്ള വസ്ത്രം ആണത് ഇനി ആരും തമ്മിൽ വഴക്കുണ്ടാക്കരുതെന്നും ഡി കെ എല്ലാവരോടും പറയുന്നു ശിവ അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശിവയ്ക്ക് ഡി കെ ഓണക്കോടി കൊടുക്കുന്നു എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുകയാണ് ഓണക്കോടി കൊടുത്തപ്പോൾ ശിവയ്ക്ക് ഒരുപാട് സന്തോഷമായി ഈ വർഷത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് ശിവ പറയുന്നുണ്ട് ശേഷം ഡി കെയും ജ്യോതിയും റൂമിലേക്ക് വരുന്നു ചെവിയിൽ പിടിച്ച് വേ വേദനിപ്പിക്കുന്നു എന്നൊക്കെ ജ്യോതി ചോദിക്കുന്നുണ്ട് ജ്യോതിയോട് ഡി കെ ദേഷ്യത്തിൽ സംസാരിക്കുന്നു അപ്പോൾ ജ്യോതി ഡി കെയുടെ സ്നേഹത്തിൽ സംസാരിക്കുകയാണ് അത് കേട്ട് ജ്യോതിയെ പിന്നെയും വഴക്ക് പറയുകയാണ് ഡി കെ പിന്നെയും ജ്യോതി പറയുന്നത് കേട്ട് മൈൻഡ് പോലും ചെയ്യാതെ ഡി കെ വസ്ത്രമൊക്കെ ഊരുന്നു ശേഷം ജ്യോതി ഡി കെക്ക് ഒരു വാക്ക് കൊടുക്കുകയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും ഞാൻ ഈ അമരാവതി വിട്ട് പോകില്ല ചേട്ടാ നിങ്ങൾ പേടിക്കണ്ട ഹിറ്റ്ലറെ എന്നൊക്കെ ഇത് കേട്ട് ഡി കെ ജ്യോതിയെ അവസ്ഥയിൽ ഒന്ന് നോക്കുന്നു അവിടേക്ക് ഇത് കേട്ട് കൊണ്ട് സൂപ്പർ എന്ന് പറഞ്ഞ് പത്മാവതി അമ്മ വരുന്നുണ്ട് അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷവുമാകുന്നു അമ്മ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അത് ഡി കെയുടെയും ജ്യോതിയുടെയും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതാണ് അത് കണ്ട് ജ്യോതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഡി കെക്ക് അത് കണ്ട് ദേഷ്യം വരുന്നു ഇതൊക്കെ എന്താണ് അമ്മേ ഇതൊക്കെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡി കെ അത് അമ്മ സുപ്രിയയുടെയും ഡി കെയുടെയും ഫോട്ടോ ഇരിക്കുന്നതിൻ്റെ അരികിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ് ഇതെന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ഡി കെ ചോദിക്കുന്നു എന്തായാലും അമ്മ ഞങ്ങൾക്ക് സമ്മാനം തന്നതല്ലേ ഞങ്ങൾ അമ്മയ്ക്കും ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കുകയാണ് ജ്യോതി അമ്മയ്ക്ക് സന്തോഷമാകുന്നു അമ്മ ഡി കെയോട് ആ ഫോട്ടോ അവിടെ നിന്നും മാറ്റരുത് മാറ്റിയാൽ എനിക്ക് ദേഷ്യം വരും എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയയ്ക്കുള്ള സാരി എടുത്ത് അവിനാശിന്റെ ദേഹത്ത് വെച്ച് കണ്ണാടിയിൽ വെച്ച് നോക്കുകയാണ് അവിനാഷ് ശേഷം അവിനാഷ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു ആ സാരിയും ചേർത്ത് പിടിച്ച് ഈ സാരി ഉടുത്ത് മണ്ഡപത്തിൽ എത്തുന്ന നിന്നെ ഞാൻ താലി കെട്ടും കെട്ടുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ നാളെ ഓണം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമെന്നും അത് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്ത് നീയും ഞാനും മാത്രം ഐ ലവ് യു പ്രിയ എന്നൊക്കെ അവിനാശ് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് ആ സാരിയും നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്